എല്ലാവരും കേട്ടിട്ടുള്ള ഒരു ഡയലോഗാണ് ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് ദ പവർ ഓഫ് എ കോമൺ മാൻ എന്നുള്ളത്. എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് ഒരു സാധാരണക്കാരനെ നമ്മൾ അത്ര സില്ലി ആയിട്ട് കാണണ്ട, അല്ലെങ്കിൽ കുറച്ച് കാണണ്ടെന്നൊക്കെ ആണല്ലേ ആ ഒരു ഡയലോഗിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അണ്ടർ എസ്റ്റിമേറ്റ്, ഓവർ എസ്റ്റിമേറ്റ്, അതിൻ്റെ മീനിങ് എന്താണെന്ന് നോക്കാം. സോ ഓവർ എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, എസ്റ്റിമേറ്റ് എന്ന വേർഡിനോണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മൾ വിലയിരുത്തുന്നതിനോ അല്ലെങ്കിൽ കണക്ക് കൂട്ടുന്നതിനൊക്കെയാണ് നമ്മൾ എസ്റ്റിമേറ്റ് എന്ന് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഓവർ, ഓവർ എന്ന് പറഞ്ഞാൽ കൂടുതൽ എന്നാണ്. ഇനി അണ്ടർ എന്നാണെങ്കിൽ കുറഞ്ഞിട്ടുമാണ് കേട്ടോ. സോ ഇത് കൂട്ടി വായിക്കുമ്പോൾ ഓവർ എസ്റ്റിമേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ അമിതമായി വിലയിരുത്തുക. അതായത് ഒരാൾ എന്താ പറയുക, അയാൾക്ക് കഴിവൊന്നുമില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മളെ ബോസിന് തീരെ കഴിവൊന്നുമില്ല, പക്ഷെ നമ്മൾ അവർക്ക് ഭയങ്കര സംഭവമാക്കിയിട്ട് നമ്മൾ കാണുക. സോ നമുക്ക് എങ്ങനെ പറയാം, വി ഓവർ എസ്റ്റിമേറ്റഡ് അവർ ബോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ബോസിനെ നമ്മൾ ഭയങ്കര സംഭവമായിട്ട് കണ്ടു, അല്ലെങ്കിൽ അമിതമായി വിലയിരുത്തി എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. സോ നമ്മൾ അതിനെ ഒരു ആക്ച്വൽ ഒരു വാല്യൂ ഉണ്ടാവും, അപ്പോൾ ആ വാല്യൂവിനെക്കാട്ടിലും കൂടുതലായിട്ട് നമ്മൾ കണക്കാക്കുന്നതിനാണ് നമ്മൾ ഓവർ എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അണ്ടർ എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു സാധാരണക്കാരൻ അത്ര കുറച്ച് കാണണ്ടെന്ന് പറഞ്ഞില്ല. അതെന്താ, സാധാരണക്കാരന് ഭയങ്കര കഴിവുള്ള ആളാവാം, അപ്പോൾ വെറുതെ വിലയിരുത്തേണ്ടെന്നാണ് ഉദ്ദേശിക്കുന്നത്. സോ അണ്ടർ എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് കാണുക, അതായത് ആ ഒരു അവർക്കൊരു വേർത്ത് ഉണ്ടാവും, അല്ലെങ്കിൽ അവർക്കുള്ള വാല്യൂവിനെക്കാട്ടിലും കുറച്ച് താഴ്ന്ന രീതിയിൽ കാണുന്നതിനാണ് നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, നമ്മളൊരു ഫ്രണ്ടിനെ നമ്മൾ കുറച്ച് കണ്ട്, അവൾക്ക് വലിയ കഴിവൊന്നുമില്ല പഠനത്തിനോ, അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ സ്പോർട്സിനായിക്കോട്ടെ, അവൾക്ക് കഴിവൊന്നുമില്ല എന്ന് വിചാരിക്കുക. പക്ഷെ അവൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തപ്പോൾ അവൾ ജയിച്ചു, അവൾ വിന്നറായി. അപ്പം നമ്മൾ പറയുകയാണ് വി അണ്ടർ എസ്റ്റിമേറ്റഡ് ഹർ, അതായത് നമ്മൾ അവളെ തെറ്റിദ്ധരിച്ച്, അല്ലെങ്കിൽ നമ്മൾ അവളെ കുറച്ച് കണ്ടു എന്നാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, അണ്ടർ എസ്റ്റിമേറ്റ് ബേസിക്കലി മീൻസ് കുറച്ച് കാണുക. ഓക്കെ, നെക്സ്റ്റ് വൺ, ഓവർ ഡ്രസ്ഡ്. ഫോർ എക്സാമ്പിൾ, ഷീ ഓവർ ഡ്രസ്ഡ് ഫോർ ദി ഇവൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഫംഗ്ഷന് അവൾ ഭയങ്കര അമിതമായിട്ട് വസ്ത്രം ധരിച്ചു. അതായത് ഇപ്പോൾ നമ്മളെ ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് ബ്രൈഡ് എങ്ങനത്തെ ഡ്രസ്സാണോ ഇടുന്നത്, അതേപോലെ അത്രയും ഹെവി ആയിട്ട് നമ്മൾ പോവുക, നോർമലി ഡ്രസ്സ് ചെയ്യാതെ ഭയങ്കര ഓവറായിട്ട് ഡ്രസ്സ് ചെയ്ത് പോവുക, അവിടെയാണ് നമ്മൾ ഓവർ ഡ്രസ്ഡ് എന്ന് പറയുക, അതായത് അമിത വസ്ത്രധാരണ. ഓക്കെ, അങ്ങനെ ഓവറായിട്ട് വസ്ത്രം ധരിച്ച് പോകുന്നതിനാണ് നമ്മൾ ഓവർ ഡ്രസ്ഡ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായിരിക്കും അണ്ടർ ഡ്രസ്ഡ്? ഓവർ ഡ്രസ്ഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് അണ്ടർ ഡ്രസ്ഡ്. സോ അങ്ങനെ ഒരു എക്സാമ്പിളും എന്താണ് അതിൻ്റെ മീനിങ് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്. നമ്മുടെ കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക ആൻഡ് ജോയിൻ ചെയ്യുക. ബൈ. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്.